അമ്പലപ്പുഴ കക്കാഴം പ്രദേശത്ത് കൃഷിയും ഫലവൃക്ഷങ്ങളും നശിപ്പിച്ച സംഭവത്തിൽ പ്രതികളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ രാത്രിയിലുണ്ടായ സംഭവത്തിൽ 30 ഓളം വീടുകളുടെ പരിസരത്തെ കൃഷിയാണ് നഷ്ടപ്പെടുത്തിയത്. സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. കുലച്ചതോ കുലയ്ക്കാത്തതോ ചില വാഴകൾ മൂടെ വെട്ടി, മറ്റു ചിലത് മധ്യഭാഗത്ത് വെച്ചും അരിഞ്ഞു വീട്ടി. ചിലയിടങ്ങളിൽ പൂച്ചട്ടികളാണ് നശിപ്പിച്ചത്. ഒരാളുടെ വീട്ടിലെ മോട്ടോറും ഹോസും കേടുപാട് വരുത്തി. അമ്പലപ്പുഴ തെക്ക് ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് വ്യാസാ ജംഗ്ഷന് പടിഞ്ഞാറ് ഭാഗത്തുള്ള വീടുകളുടെ പരിസരങ്ങളിലാണ് സാമൂഹ്യ വിരുദ്ധർ അരിഞ്ഞാടിയത്. അർദ്ധരാത്രിക്ക് ശേഷമുണ്ടായ സംഭവം നേരം പുലർന്നതോടെയാണ് വീട്ടുകാരറിഞ്ഞത്. മേഖലയിൽ 1 കിലോമീറ്റർ ഭാഗത്ത് റോഡിന് ഇരുവശത്തെ കൃഷികളും നശിപ്പിച്ച നിലയിലാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ എൻ്റെ വാർഡ്. എനിക്ക് ഏകദേശം 25 വീടുകളോളം ഈ ഒരു അവസ്ഥയിൽ വന്നിരിക്കുകയാണ്. ആ പോലീസിൽ പരാതിപ്പെടുകയും പോലീസിൻ്റെ നേതൃത്വത്തിൽ 2 ഉദ്യോഗസ്ഥന്മാർ വന്ന് വാർഡ് നിരീക്ഷിക്കുകയുണ്ടായി. ഇതിങ്ങനെ നിലനിന്ന് പോകുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതാരാണ് ഇതിന് പിന്നെ ഇതിന് ഈ ചുക്കാൻ പിടിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്ന് വാഴയോ അല്ലെങ്കിൽ പല വൃക്ഷാദികളോ നശിപ്പിച്ചുവെങ്കിൽ നാളെ ഈ ജനതയ്ക്ക് നേരെ വരുന്ന ഒരു അവസ്ഥയിലാണ് നമുക്ക് ഇവ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം പല പ്രശ്നങ്ങളും ഈ നാടുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഈ ഇവിടുത്തെ സ്ത്രീകൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. പല പ്രദേശങ്ങളിൽ നിന്നുള്ള ചെറുപ്പക്കാരാണ് ഇവിടെ വന്ന് ഈ അഴിഞ്ഞാട്ടം കാണിക്കുന്നത്. 2 ആഴ്ച മുൻപ് തെരുവ് നായ്ക്കളെ തലയറത്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയിരുന്നു. പുതിയ സംഭവത്തോടെ തീരദേശ ഗ്രാമവാസികൾ ഭീതിയിലാണ്. വഴിവിളക്കുകൾ സ്ഥാപിച്ചാൽ വൈകാതെ അത് നശിപ്പിക്കപ്പെടുന്നതാണ് സാഹചര്യം. ഇവിടെ കടൽഭിത്തിയോട് ചേർന്ന ഭാഗത്ത് രാത്രികാലങ്ങളിൽ യുവാക്കളുടെ സംഘങ്ങൾ ക്യാമ്പ് ചെയ്യാറുണ്ട്. ചീട്ടുകളി, പരസ്യമദ്യപാനം എന്നിവയുമുണ്ട്. നാട്ടുകാർ പരാതിപ്പെട്ട് പോലീസ് എത്തുമ്പോഴേക്കും ഇത്രക്കാർ സ്ഥലത്തു നിന്നും കടക്കും. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു മോളെ പെട്ടെന്ന് ഇത് കാഴ്ച കാണുക ഓടുവാണ്. ഇപ്പോഴാ സമയം നമുക്കറിയത്തൊന്നുമില്ല. പട്ടിയുണ്ട്, പട്ടിയെ പരയുടെ അകത്ത് കെട്ടിയിട്ടേക്കുവായിരുന്നു, മുറിയുടെ അകത്ത്. നമുക്കറിയത്തില്ലല്ലോ, ഞങ്ങൾ ഉറക്കമില്ല എന്ന് ഈ സംഭവം നടന്നിട്ട് അതാണ് രാവിലെയാണ് അറിയുന്നത്. രാവിലെ ഉറക്കം എണീച്ച് വന്നപ്പോഴേ ഇത് കാണുന്നത്. തീരത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ രാത്രികാലങ്ങളിൽ എത്തുന്നവരിൽ പ്രദേശത്തിന് പുറത്തുനിന്നുള്ളവരുമുണ്ടെന്നാണ് വിവരം. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.